next തീയറും ടു പോയിൻറ്റ് ത്രീ ഫോർ കോമ്പാക്ട് സബ്സെറ്റ്സ് ഓഫ് എ മെട്രിക് സ്പേസ് ആർ ഒരു മെട്രിക് സ്പേസിൻ്റെ കോമ്പാക്ട് സബ്സെറ്റുകളെല്ലാം ക്ലോസ്ഡ് എന്നാണ് നമുക്കിവിടെ വെരിഫൈ ചെയ്യേണ്ടത് അതിനുവേണ്ടി ആർബിറ്ററി ആയിട്ട് ഒരു മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു കോമ്പാക്റ്റ് സബ്സെറ്റ് കെ കൺസിഡർ ചെയ്യുന്നു കെ ക്ലോസ്ഡ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം കെ കോംപ്ലിമെൻ്റീസ് ഓപ്പൺ എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത് കേക്ക് കോംപ്ലിമെൻറ്റ് ഓപ്പൺ എന്ന് പറയണമെങ്കിൽ കേക്ക് കോംപ്ലിമെൻറ്റിലെ ഏതൊരു പോയിൻ്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിൻ്റ് കേക്ക് കോംപ്ലിമെൻറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കണം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി ആ പോയിൻ്റിൻ്റെ ഏതെങ്കിലും ഒരു നൈബ്രോഡ് കേക്ക് കോംപ്ലിമെൻറ്റിൽ ഫുള്ളി കണ്ടൈൻഡ് ആയിരിക്കണം നമ്മൾ ആർബിറ്ററി ആയിട്ടൊരു പോയിന്റ് പി കെ കോംപ്ലിമെൻറ്റിൽ നിന്നും ചൂസ് ചെയ്യുന്നു പി കെ കോംപ്ലിമെൻറ്റിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് പി കെയിലൊരു മെമ്പർ ആയിരിക്കുകയില്ല ദെൻ കെയിലെ ഏതൊരു പോയിൻറ്റ് ക്യൂ ചൂസ് ചെയ്തു കഴിഞ്ഞാലും പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ സീറോയെ ആയിരിക്കും അതായത് ഡി ഓഫ് പി ക്യു സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ സീറോയായിരിക്കും അതിൽ നിന്നും ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യൂം ഗ്രേറ്റർ ദാൻ സീറോയായിരിക്കും ദെൻ പോയിന്റ് പിയുടെയും അതുപോലെ തന്നെ ക്യുവിൻ്റെയും ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യുവിനേക്കാളും റേഡിയസ് കുറവുള്ള നൈബ്രോഡ്സ് കൺസിഡർ ചെയ്യുക പോയിൻറ്റ് പിയുടെ നൈബ്രോഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈബ്രോഡ് വി ക്യു ആണെന്നും അതുപോലെ തന്നെ പോയിന്റ് ക്യുവിൻ്റെ നൈബ്രോഡ് ഡബ്ല്യു ക്യു ആണെന്നും ചാരിക്കുക അതായത് വി ക്യു എന്നുള്ളത് പോയിൻ്റ് യുടെ ഒരു നൈബ്രോഡ് ആ നൈബ്രോഡിൻ്റെ റേഡിയസ് ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യുവിനേക്കാളും ചെറുതായിരിക്കും അതുപോലെ തന്നെ ഡബ്ല്യു ക്യു എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത കെയിലെ പോയിന്റ് ക്യുവിൻ്റെ ഒരു നൈബ്രോഡ് അതിൻ്റെയും റേഡിയസ് ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യുവിനേക്കാളും കുറവായിരിക്കും നൈബ്രോഡ്സ് വി ക്യുവിൻ്റെയും ഡബ്ല്യു ക്യുവിൻ്റെയും റേഡിയസ് ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യുവിനേക്കാളും കുറവായതുകൊണ്ട് അതായത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാൾ കുറവായതുകൊണ്ട് വി ക്യുവും ഡബ്ല്യു ക്യുവും ആയിരിക്കും അതായത് വി ക്യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ക്യു ഈക്വൽ ടു നൾസെൻ ഇവിടെ ഈ നൈബ്രൂഡ്സ് വി ക്യു അതുപോലെ തന്നെ ഡബ്ല്യു ക്യു ഇത് രണ്ടും നമ്മൾ ചൂസ് ചെയ്ത കെയിലെ പോയിന്റ് ക്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കെയിലെ ഏതൊരു പോയിൻറ്റ് ക്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഡിസ്റ്റോയിൻ്റ് ആയിട്ടുള്ള നൈബ്രൂഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിൽ വി ക്യു എന്നുള്ളത് പോയിൻറ് യുടെ നൈബ്രൂഡ് അതുപോലെ തന്നെ ഡബ്ല്യു ക്യു എന്നുള്ളത് കെയിലെ നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റിൻ്റെ നൈബ്രൂഡ് രണ്ടിൻ്റെയും റേഡിയസ് ലെസ് ദാൻ ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യു ആയിരിക്കും അതായത് നമ്മൾ ചൂസ് ചെയ്ത പോയിന്റ് ക്യൂവും അതുപോലെ തന്നെ ഫിക്സഡ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിനേക്കാൾ കുറവായിരിക്കും ആ രണ്ട് രണ്ടിനബ്രോഡ്സിൻ്റെയും റേഡിയസ് അതുപോലെ തന്നെ ആ രണ്ട് നൈബ്രോഡ്സും ഡിസ്റ്റോയിൻ്റ് ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് യിലെ ക്യൂ സ്റ്റാർ എന്നുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് പിയുടെ ഒരു നൈബ്രോഡ് വി ക്യു സ്റ്റാറും അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത ക്യു സ്റ്റാറിൻ്റെ നൈബ്രോഡ് ഡബ്ല്യു ക്യു സ്റ്റാറും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അവർ രണ്ടിൻ്റെയും റേഡേഴ്സ് ലെസ് ദാൻ ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യു സ്റ്റാർ ആയിരിക്കും അതുപോലെ തന്നെ വി ക്യു സ്റ്റാർ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ക്യു സ്റ്റാർ എന്നുള്ള നൽസെറ്റായിരിക്കും ദെൻ സെറ്റ് കെയിലെ ക്യു ആൽഫ എന്നുള്ളൊരു പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിയുടെ ഒരു നൈബ്രോഡ് വി ക്യു ആൽഫയും അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്ത പോയിന്റ് ക്യു ആൽഫയുടെ ഒരു നൈബ്രോഡ് ഡബ്ല്യു ക്യു ആൽഫയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും സോയുടെ റേഡിയസ് ലെസ് ദാൻ ഹാഫ് ഓഫ് ഡി ഓഫ് പി ക്യു ആൽഫയും അതുപോലെ തന്നെ ആ രണ്ട് നൈബ്രൂഡ്സും ഡിസ്ജോയിൻ്റ് ആയിരിക്കും സോ സെറ്റ് കെയിലെ എല്ലാ പോയിൻറ്സും കൺസിഡർ ചെയ്യുക ക്യു ഡബ്ല്യു ക്യൂവിൽ ഉള്ളതുകൊണ്ട് കെ ഇസ് എ സബ് ഓഫ് യൂണിയൻ ക്യു ബിലോങ്സ് ടു കെ ഡബ്ല്യു ക്യു ഇവിടെ ഡബ്ല്യു ക്യൂകളെല്ലാം ആണ് നമുക്കറിയാം നൈബ്രൂഡ്സ് എല്ലാം ഓപ്പൺ ആണ് സോ കളക്ഷൻ ഡബ്ല്യു ക്യൂ എന്നുള്ളത് സെറ്റ് കെയുടെ ഒരു ഓപ്പൺ കവറായിരിക്കും കെ കോമ്പാക്റ്റ് എന്നാണ് നമ്മുടെ അസംഷൻ അതിൽ നിന്നും അതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ കവറിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും സോ കളക്ഷൻ ഡബ്ല്യു ക്യുവിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും അതായത് കളക്ഷൻ ഡബ്ല്യു ക്യുവിൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും സോ ദർ എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി മെനി ഇൻഡിസസ് ക്യൂ വൺ ക്യൂ ടു എക്സെട്രാ ക്യു എൻ സച്ച് ദാറ്റ് കെ ഇ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡബ്ല്യു ക്യൂ ഐ ദെൻ പു് ഡബ്ല്യു ഈക്വൾ ടു ഡബ്ല്യു ക്യു വൺ യൂണിയൻ ഡബ്ല്യു ക്യു ടു യൂണിയൻ എക്സെട്രാ യൂണിയൻ ഡബ്ല്യു ക്യു എൻ അതായത് നമ്മൾ നേരത്തെ ചൂസ് ചെയ്തത് ഇൻഡിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡബ്ല്യു ക്യുഐകളുടെ യൂണിയൻ ആ സെറ്റിന് ഡബ്ല്യു എന്നിട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ കെ എസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐക്വൽ ടു വൺ ടു എൻ ഡബ്ല്യു ക്യു ഐ ആയതുകൊണ്ട് കെ ഈസ് സബ്സെറ്റ് ഓഫ് ഡബ്ല്യു നമുക്കറിയാം ആർബിറ്ററി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ് ഇവിടെ ഡബ്ല്യു എന്നുള്ളത് ഫൈനറ്റ് യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് അതുകൊണ്ട് ഡബ്ല്യു ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും അതുപോലെ തന്നെ കെ ഐസ് എസ് അബ്സെറ്റ് ഓഫ് ഡബ്ല്യു ദെൻ പുഡ് വി ഈക്വൾ ടു വി ക്യു വൺ ഇൻ്റർസെക്ഷൻ വി ക്യു ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ വി ക്യു എൻ അതായത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ക്യു വൺ ക്യൂ ടു എക്സെട്രാ ക്യു എൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പോ അതിൻ്റെ പീഡൻ ഐബ്രോഡ്സ് വി ക്യു വൺ വി ക്യു ടു എക്സെട്രാ വി ക്യു എൻ അതിൻ്റെ ഇൻ്റർസെക്ഷൻ വി എന്ന് ഡിനോട്ട് ചെയ്യുക ഇവിടെ വി ക്യുഐകളെല്ലാം പോയിൻ്റ് യുടെ നൈബ്രുഡ്സ് ആണ് അതായത് അവയെല്ലാം കോൺസെൻട്രിക് ബോൾസ് സെൻറ്റേഡ് അറ്റ് പി ആണ് അതുപോലെ തന്നെ ഓരോ വി ക്യു ഓപ്പൺ ആണ് നമുക്കറിയാം ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ് അതിൽ നിന്നും വി ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും അതുപോലെ തന്നെ വി ഈസ് സെൻഡ് ഓപ്പൺ ബോൾ സെൻറ്റേഡ് അറ്റ് പി കാരണം പോയിൻ്റ് പി സെൻറ്റർ ആയിട്ടുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ ബോൾസിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് വി സോ വിയും പോയിൻ്റ് പി സെൻറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ ആയിരിക്കും അതുപോലെ തന്നെ വി എം ഡബ്ല്യു ഡിസ് ജോയിൻ്റ് ആയിരിക്കും അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി വി എം ഡബ്ല്യു ഡിസ് ജോയിൻ്റ് അല്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ദയർ എക്സിസ്റ്റ് സം എക്സ് ബിലോങ്സ് ടു വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എക്സ് വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യുലുള്ളത് കൊണ്ട് എക്സ് വി യിലുണ്ടായിരിക്കും അതുപോലെ തന്നെ എക്സ് ഡബ്ല്യുയിലും ഉണ്ടായിരിക്കും വി ഈക്വൽ ടു വി ക്യു വൺ ഇൻ്റർസെക്ഷൻ വി ക്യു ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ വി ക്യു വൺ ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു വി ക്യു ഐ ഫോർ ഓൾ ഐ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു എൻ അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണ് ഡബ്ല്യു കെ ടു ഡബ്ല്യു ക്യു വൺ യൂണിയൻ ഡബ്ല്യു ക്യൂ ടു യൂണിയൻ എക്സെട്രാ യൂണിയൻ ഡബ്ല്യു ക്യു വൺ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡബ്ല്യു ക്യു ഐയിൽ എക്സ് ഉണ്ടായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻജിസസ് കെ ആണെന്ന് വിചാരിക്കുക അതായത് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ക്യു കെ ഫോർ സം കെ ദെൻ ഓരോ വി ക്യു ഐയിലും എക്സ് ഉള്ളതുകൊണ്ട് എക്സ് വി ക്യു കെയിലും ഉണ്ടായിരിക്കും സോ എക്സ് വി ക്യു ഉണ്ട് അതുപോലെ തന്നെ എക്സ് ഡബ്ല്യു ക്യു ഉണ്ട് സോ എക്സ് ബിലോങ്സ് ടു വി ക്യു കെ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ക്യു കെ അതിൽ നിന്നും വി ക്യു കെ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ക്യു കെ ഒരു നൽസെറ്റ് അല്ല എന്ന് നമുക്ക് കിട്ടും പക്ഷേ സെറ്റ് കെ ഐയിലെ ഏതൊരു ക്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും വി ക്യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ക്യു നൾസെറ്റ് ആയിരിക്കണം സോ നമ്മളൊരു കോൺട്രഡിക്ഷനിലെത്തി സോ നമ്മുടെ അസംഷൻ റോങ് ആണ് ഹെൻസ് വി ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈക്വൽ ടു നൽസെറ്റ് കെ ഡബ്ല്യു ഇൻ്റെ സബ്സെറ്റാണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ദെൻ കെ ഇൻ്റർസെക്ഷൻ വി ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ഇൻ്റർസെക്ഷൻ വി വി ഇൻ്റെ സെക്ഷൻ ഡബ്ല്യു നൾസെറ്റ് ആയതുകൊണ്ട് കെ ഇൻ്റെ സെക്ഷൻ വി സബ്സെറ്റ് ഓഫ് നൾസെറ്റ് അതായത് കെ ഇൻ്റർ സെക്ഷൻ വി ഈക്വൽ ടു നൽസെറ്റ് കെ ഇൻ്റർ സെക്ഷൻ വി ഈക്വൽ ടു നൽസെറ്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ വി കെ കോംപ്ലിമെൻറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കണം സൊ വി ഇസ് എ സബ്സെറ്റ് ഓഫ് കെ കോംപ്ലിമെൻറ്റ് വി എന്നുള്ളത് പോയിൻറ്റ് പിയുടെ ഒരു നൈബ്രൂഡാണ് നമ്മൾ ആർബിറ്ററി ആയിട്ട് കെ കോംപ്ലിമെൻറ്റിൽ നിന്നും ഒരു പോയിന്റ് പി ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പോയിന്റിൻ്റെ ഒരു നൈബ്രൂഡ് കെ കോംപ്ലിമെൻറ്റിൽ ഫുള്ളി കണ്ടെൻഡ് ആണ് എന്ന് നമുക്ക് കിട്ടി അതിൽ നിന്നും കെ കോംപ്ലിമെൻ്റ് ഈ സെൻറ്റ് ഓപ്പൺ സെറ്റ് കെ കോംപ്ലിമെൻ്റ് ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് തീറം ടു പോയിൻറ്റ് ടു ത്രീ യൂസ് ചെയ്യുമ്പോൾ കെ ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും സൊ മെട്രസ് സ്പേസ് എക്സിൻ്റെ ആർബിറ്ററി ആയിട്ട് ഒരു കോമ്പാക്ട് സബ്സെറ്റ് കെ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കെ ഒരു ക്ലോസ്ഡ് സെറ്റാണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു അതിൽ നിന്നും കോമ്പാക്റ്റ് സബ്സെറ്റ്സ് ഓഫേ മെട്രോസ്പേസ് ആർ ക്ലോസ്ഡ് അതാണ് നമുക്ക് ഈ തീരത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത് ദെൻ നെക്സ്റ്റ് തീരം തീറം ടു പോയിൻറ്റ് ത്രീ ഫൈവ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് കോമ്പാക്ട് സെറ്റ്സ് ആർ കോമ്പാക്റ്റ് അതായത് ഒരു കോമ്പാക്ട് സെറ്റിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റുകളെല്ലാം കോമ്പാക്റ്റ് എന്നാണ് നമുക്ക് ഈ തീരത്തിൽ വെരിഫൈ ചെയ്യുവാനുള്ളത് ഈ തീരം പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ആർബിറ്ററി ആയിട്ട് മെട്രിക് സ്പേസ് എക്സ്റ്റിൻ്റെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് കെ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ കെയുടെ ഒരു ക്ലോസ്ഡ് ടു സബ്സെറ്റ് എഫും ചൂസ് ചെയ്യുക ദൻ എഫ് കോമ്പാക്റ്റ് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് അതിനുവേണ്ടി എഫിൻ്റെ ഏതൊരു ഓപ്പൺ കവർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ കവറിനൊരു ഫൈൻ സബ് കവർ ഉണ്ട് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് സോ നമ്മൾ ആർബിറ്ററി ആയിട്ട് എഫിൻ്റെ ഒരു ഓപ്പൺ കവർ കളക്ഷൻ വി ആൽഫ ചൂസ് ചെയ്യുന്നു എഫ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ വി ആൽഫ ഈച്ച് വി ആൽഫ ഓപ്പൺ സെറ്റുകളാണ് ദെൻ കളക്ഷൻ വി ആൽഫയ്ക്ക് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് അതായത് അതിലൊരു ഫൈനൈറ്റ് കളക്ഷൻ യൂസ് ചെയ്ത് എഫിനെ കവർ ചെയ്യുവാൻ സാധിക്കും എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എഫ് ക്ലോസ്ഡ് ആയതുകൊണ്ട് എഫ് കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആയിരിക്കും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത കളക്ഷൻ വി ആൽഫയുടെ കൂടെ എഫ് കോംപ്ലിമെൻ്റ് എന്നുള്ള ഓപ്പൺ സെറ്റ് കൂടി ആഡ് ചെയ്യുക ന്യൂ കളക്ഷനെ ഒമേഗ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഒമേഗ സെറ്റ് കെയുടെ ഒരു ഓപ്പൺ കവർ ആയിരിക്കും കാരണം കളക്ഷൻ വി ആൽഫ യൂസ് ചെയ്ത് നമുക്ക് എഫിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും അതായത് എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ വി ആൽഫ കെ ഈക്വൽ ടു എഫ് യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് കെ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ വി ആൽഫ യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ് അതായത് കളക്ഷൻ ഒമേഗ അതായത് ഒമേഗയിലുള്ള ഓപ്പൺ സെറ്റുകൾ യൂസ് ചെയ്ത് സെറ്റ് കെയെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും കെ ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആയതുകൊണ്ട് ആ കളക്ഷൻ്റെ അതായത് ഒമേഗ എന്നുള്ള കളക്ഷൻ്റെ ഒരു ഫൈനൽ സബ് കളക്ഷൻ യൂസ് ചെയ്ത് സെറ്റ് കെയെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും സോ ദയർ എക്സിസ്റ്റ് സം ആൽഫ വൺ ആൽഫ ടു എക്സെട്ര ആൽഫ എൻ സച്ച് ദാറ്റ് കെ എസ് സബ്സെറ്റ് ഓഫ് വി ആൽഫ വൺ യൂണിയൻ വി ആൽഫ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ വി ആൽഫ എൻ യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ് ഇവിടെ കളക്ഷൻ വി ആൽഫ യൂസ് ചെയ്ത് എഫിനെ ആണ് കവർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ കളക്ഷൻ യൂസ് ചെയ്ത് കെ യെ കവർ ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഈ കളക്ഷൻ്റെ കൂടെ എഫ് കോംപ്ലിമെൻറ്റ് കൂടി ആഡ് ചെയ്തത് എഫ് കെയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ആ ഫൈന സബ് കളക്ഷൻ യൂസ് ചെയ്ത് എഫിനെയും കവർ ചെയ്യുവാൻ സാധിക്കും അതായത് എഫ് എ സബ്സെറ്റ് ഓഫ് വി ആൽഫ വൺ യൂണിയൻ വി ആൽഫ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ വി ആൽഫ എൻ യൂണിയൻ എഫ് കോംപ്ലിമെൻറ്റ് എഫും എഫ് കോംപ്ലിമെൻറ്റും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ആ ഫൈനൈറ്റ് സബ് കളക്ഷനിൽ നിന്നും എഫ് കോംപ്ലിമെൻറ്റ് റിമൂവ് ചെയ്താലും ബാക്കിയുള്ള സെറ്റുകൾ യൂസ് ചെയ്ത് എഫിന് നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കും അതായത് എഫ് ഈസ് സബ്സെറ്റ് ഓഫ് വി ആൽഫ വൺ യൂണിയൻ വി ആൽഫ ടു യൂണിയൻ എക്സെട്ര യൂണിയൻ വി ആൽഫ എൻ സോ കളക്ഷൻ വി ആൽഫയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് എഫ് എന്നുള്ള സെറ്റിന് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിച്ചു നമ്മൾ ആർബിറ്ററി ആയിട്ടാണ് എഫിൻ്റെ ഒരു ഓപ്പൺ കവർ യൂസ് ചെയ്തത് ആ ഒരു ഓപ്പൺ കവറിനൊരു ഫൈവ് എൻ്റെ സബ് കവർ ഉണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുവാൻ സാധിച്ചു അതിൽ നിന്നും എഫ് ഈസ് കോമ്പാക്റ്റ് അതായത് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ കോമ്പാക്ട് സെറ്റ്സ് ആർ കോമ്പാക്റ്റ് അതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത് നെക്സ്റ്റ് കൊറോളറി ഇഫ് എഫ് ഈസ് ക്ലോസ്ഡ് ആൻഡ് കെ ഈസ് കോമ്പാക്റ്റ് ദെൻ എഫ് ഇൻ്റെ സെക്ഷൻ കെ ഈസ് കോമ്പാക്റ്റ് എഫ് ഒരു ക്ലോസ്ഡ് സെറ്റും കെ ഒരു കോമ്പാക്റ്റ് സെറ്റും ആണെങ്കിൽ എഫ് ഇൻ്റർ സെക്ഷൻ കെ കോമ്പാക്റ്റ് എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് കെ ഒരു കോമ്പാക്റ്റ് സെറ്റ് ആയതുകൊണ്ട് തീറം ടു പോയിൻറ്റ് ത്രീ ഫോർ യൂസ് ചെയ്യുമ്പോൾ കെ ഒരു ക്ലോസ് സെറ്റ് ആയിരിക്കും അതുപോലെ എഫ് ഒരു ക്ലോസ് ആണ് നമുക്കറിയാം ആർബിറ്ററി ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ് അതിൽ നിന്നും എഫ് ഇൻ്റർസെക്ഷൻ സെക്ഷൻ കെ ഒരു ക്ലോസ് ആണ് അതുപോലെ എഫ് ഇൻ്റർസെക്ഷൻ സെക്ഷൻ കെ കെ ഒരു ആയിരിക്കും കെ ഒരു കോമ്പാക്റ്റ് സെറ്റ് ആയതുകൊണ്ട് പ്രീവിയസ് തീറം യൂസ് ചെയ്യുമ്പോൾ എഫ് ഇൻ്റർസെക്ഷൻ സെക്ഷൻ കെ കോമ്പാക്റ്റ് ആയിരിക്കും അതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത് നെക്സ്റ്റ് തീറം ടു പോയിൻറ്റ് ത്രീ സിക്സ് ഇഫ് കളക്ഷൻ കെ ആൽഫ ബി എ കളക്ഷൻ ഓഫ് കോമ്പാക്ട് സബ്സെറ്റ്സ് ഓഫ് എ മെട്രിസ്പേസ് എക്സ് സച്ച് ദാറ്റ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് എവരി ഫൈനൈറ്റ് സബ് കളക്ഷൻ ഓഫ് കളക്ഷൻ കെ ആൽഫ ഈസ്റ്റ് നോൺ എം ടി ദെൻ ഇൻ്റർസെക്ഷൻ ഓഫ് അവർ ആൽഫ കെ ആൽഫ ഈസ്റ്റ് നോൺ എം ടി അതായത് മെട്രിസ്പേസ് എക്സിൻ്റെ കോമ്പാക്ട് സബ്സെറ്റുകളുടെ ഒരു കളക്ഷനാണ് കളക്ഷൻ കെ ആൽഫ ആർബിറ്ററി ആയിട്ടുള്ളൊരു കളക്ഷൻ അത് ഫൈനൈറ്റ് ആയിരിക്കാം കൗണ്ടബിൾ ആയിരിക്കാം അതല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിരിക്കാം ആർബിടറി ആയിട്ട് മെട്രിക് മെട്രോസ്പേസ് എക്സിൻ്റെ കോമ്പാക്ട് സെറ്റുകളുടെ കളക്ഷൻ അതാണ് കളക്ഷൻ കെ ആൽഫ ആ കളക്ഷനൊരു പ്രത്യേകത കൂടിയുണ്ട് ആ കളക്ഷൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫൈനൈറ്റ് സബ് കളക്ഷനിലുള്ള സെറ്റുകളുടെ എല്ലാം ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയിരിക്കും ഇൻ നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ നോൺ എം ടി എന്നാണ് അതായത് കളക്ഷൻ കെ ആൽഫയിലുള്ള സെറ്റുകളുടെ എല്ലാം ഇൻ്റർസെക്ഷൻ അത് നോൺ എം ടി എന്നാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ ആർബിറ്ററി ആയിട്ട് മെട്രോഫിസിക്സിൻ്റെ കോമ്പാറ്റ് സെറ്റുകളുടെ കളക്ഷൻ കെ ആൽഫ യൂസ് ചെയ്യുന്നു കെ ആൽഫകളെല്ലാം കോമ്പാറ്റ് സബ്സെറ്റുകളായതുകൊണ്ട് അവയെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും തീറം ടു പോയിൻ്റ് ത്രീ ഫോർ യൂസ് ചെയ്യുമ്പോൾ ഈച്ച് കെ ആൽഫ ക്ലോസ്ഡ് ആയിരിക്കും ദെൻ കെ ആൽഫ കോംപ്ലിമെൻറ്റുകളെല്ലാം ഓപ്പൺ ആയിരിക്കും തീറം ടു പോയിൻ്റ് ടു ത്രീ യൂസ് ചെയ്യുമ്പോൾ കെ ആൽഫ കോംപ്ലിമെൻറ്റുകളെല്ലാം ഓപ്പൺ ആയിരിക്കും ലെറ്റ് ജി ആൽഫ ഈക്വൽ ടു കെ ആൽഫ കോംപ്ലിമെൻറ്റ് സോ ഓരോ ജി ആൽഫകളും ഓപ്പൺ ആയിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ നോൺ എം ടി എന്നാണ് ഇഫ് പോസിബിൾ അസ്യൂം ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ ഈക്വൽ ടു നൾസെറ്റ് നമുക്കറിയാം എ സബ്സെറ്റ് ഓഫ് എക്സും എ ഈക്വൽ ടു നൾ സെറ്റും ആണെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എക്സ് ആയിരിക്കും ഇവിടെ ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ എന്നുള്ള സെറ്റ് ആണ് അത് മെട്രോ സ്പേസ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് ആണ് സോ ആ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എക്സ് ആയിരിക്കും അതായത് ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ ഹോൾ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എക്സ് നമുക്കറിയാം ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നുള്ളത് യൂണിയൻ ഓവർ ആൽഫ കെ ആൽഫ കോംപ്ലിമെൻ്റ് ആണ് അതിൽ നിന്നും യൂണിയൻ ഓവർ ആൽഫ കെ ആൽഫ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു എക്സ് കെ ആൽഫ കോംപ്ലിമെൻ്റ് ആണ് ജി ആൽഫ അതിൽ നിന്നും യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ ഈക്വൽ ടു എക്സ് സോ കളക്ഷൻ ജി ആൽഫ യൂസ് ചെയ്ത് എക്സിനെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ സാധിക്കും ജി ആൽഫകളെല്ലാം ഓപ്പൺ ആണ് സോ കളക്ഷൻ ജി ആൽഫ സ്പേസ് എക്സിൻ്റെ ഒരു ഓപ്പൺ കവറാണ് കളക്ഷൻ കെ ആൽഫയിൽ നിന്നും ആർബിറ്ററി ആയിട്ടൊരു സെറ്റ് കെ വൺ ചൂസ് ചെയ്യുന്നു കെ വൺ കോമ്പാക്റ്റ് ആയിരിക്കും കളക്ഷൻ ജി ആൽഫ എക്സിൻ്റെ ഒരു ഓപ്പൺ കവർ ആയതുകൊണ്ട് കളക്ഷൻ ജി ആൽഫ കെ വണിനെയും കവർ ചെയ്യും കെ വൺ കോമ്പാക്റ്റ് ആയതുകൊണ്ട് കളക്ഷൻ ജി ആൽഫയുടെ ഒരു ഫൈനറ്റ് സബ് കളക്ഷൻ യൂസ് ചെയ്ത് കെ വണിന് നമുക്ക് കവർ ചെയ്യുവാൻ സാധിക്കും സോ ദർ എക്സിസ്റ്റ് ആൽഫ വൺ ആൽഫാ റ്റു എക്സെട്രാ ആൽഫ എൻ സച്ച് ദാൻ കെ വൺ സബ്സെറ്റ് ഓഫ് ജി ആൽഫ വൺ യൂണിയൻ ജി ആൽഫ റ്റു യൂണിയൻ എക്സെട്ര യൂണിയൻ ജി ആൽഫ എൻ അതായത് കെ വൺ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടു എൻ ജി ആൽഫ ഐ ജി ആൽഫ ഐ ഈക്വൽ ടു കെ ആൽഫ ഐ കോംപ്ലിമെൻറ്റ് ആയതുകൊണ്ട് കെ വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടു എൻ കെ ആൽഫ ഐ കോംപ്ലിമെൻറ്റ് നമുക്കറിയാം യൂണിയൻ ഐ ഈക്വൽ ടു വൺ ടി എൻ കെ ആൽഫ ഐ കോംപ്ലിമെൻറ്റ് എന്നുള്ളത് ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടി എൻ കെ ആൽഫ ഐ ഓൾ കോംപ്ലിമെൻ്റ് ആണ് അതിൽ നിന്നും കെ വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടി എൻ കെ ആൽഫ ഐ ഓൾ കോംപ്ലിമെൻറ്റ് എ സബ്സെറ്റ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി സെറ്റ് ആയിരിക്കും ഇവിടെ കെ വൺ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടി എൻ കെ ആൽഫ ഐ ഓൾ കോംപ്ലിമെൻറ്റ് അതിൽ നിന്നും കെ വൺ ഇൻ്റർസെക്ഷൻ ഇൻ്റർസെക്ഷൻ ഐ ഈക്വൽ ടു വൺ ടി എൻ കെ ആൽഫ ഐ ഈക്വൽ ടു നൾസെറ്റ് അതായത് കെ വൺ ഇൻ്റർസെക്ഷൻ കെ ആൽഫ വൺ ഇൻ്റർസെക്ഷൻ കെ ആൽഫ ടു ഇൻ്റർസെക്ഷൻ എക്സെട്രാ ഇൻ്റർസെക്ഷൻ കെ ആൽഫ എൻ ഈക്വൽ ടു നൾസെറ്റ് സൊ കളക്ഷൻ കെ ആൽഫയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷനിലുള്ള സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ നൾ നൾസെറ്റാണ് അതൊരു കോൺട്രഡിക്ഷൻ ആണ് കാരണം കളക്ഷൻ കെ ആൽഫയുടെ പ്രത്യേകത ഇതാണ് ആ കളക്ഷൻ്റെ ഏതൊരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഫൈനൈറ്റ് സബ് കളക്ഷനിലുള്ള എല്ലാം ഇൻ്റർസെക്ഷൻ നോൺ എം ടി ആയിരിക്കും ഇവിടെ കളക്ഷൻ കെ ആൽഫയുടെ ഒരു ഫൈനൈറ്റ് സബ് കളക്ഷൻ ആണ് കെ വൺ കെ ആൽഫ വൺ കെ ആൽഫ ടു എക്സെട്ര കെ ആൽഫ എൻ ആ ഫൈനൈറ്റ് സബ് കളക്ഷനിലുള്ള സെറ്റുകളുടെ എല്ലാം ഇൻ്റർസെക്ഷൻ എം ടി എന്നാണ് നമുക്ക് കിട്ടിയത് അതൊരു കോൺട്രഡിക്ഷൻ ആണ് സോ നമ്മുടെ അസംഷൻ റോങ് ആണ് നമ്മൾ അസ്യം ചെയ്തത് ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ ഈക്വൽ ടു നട്ട് സെറ്റ് എന്നാണ് ആ അസംഷൻ റോങ് ആയതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഓവർ ആൽഫ കെ ആൽഫ ഈ സ്നോൺ എം അതാണ് നമുക്ക് ഈ തീയറത്തിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്